രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ലീഗൽ ഡ്രാമ മൂവിയാണ് അനാട്ടമി എഫോൾ ഒരു മൂന്നംഗ കുടുംബം അതിലൊരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ ഒരു ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും അതിനെ തുടർന്ന് നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകുന്നത് സോ ഈയൊരു അച്ഛൻ മരിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മയാണ് ഇതിൽ സസ്പെക്റ്റ് ആയിട്ട് വരുന്നത് സോ അമ്മ കൊന്നു എന്ന് പറഞ്ഞാണ് ഒരു കേസ് തന്നെ ഇവർ ഉണ്ടാക്കുന്നത് സോ അതിൽ നിന്നും ഈ ഒരു അമ്മയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഈ ഒരു കുട്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈ കാണാത്ത ഈ രേഖ കുട്ടി മാത്രമാണ് ഒരു വിറ്റ്നസ് ആയിട്ടുള്ളത് സോ അതിനെ തുടർന്ന് നടക്കുന്ന കുറേ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കുറേ കോർഡറും കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് പോകുന്നത് പക്ഷെ ഈ സിനിമ ഒരു എൻറ്റയർലി പറയുകയാണെങ്കിൽ ഒരു പക്ക സ്ലോ ബേൺ ആണ് സ്ലോ ബേൺ എന്ന് പറഞ്ഞാൽ ഒച്ചയണ പോലെ കഴിയും നല്ല ലാഗ് അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഫീലാണ് കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ബോറടിച്ചു ഇതെന്ത്ര ഇത് ഇത്ര ഇളപ്പിക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ മതി എന്നൊക്കെ പല സമയത്തും തോന്നി പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീടൊന്നും ഈ സിനിമ ഒന്ന് റീവെൻറ് ചെയ്ത് നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എക്സ്ട്രോഡിനറിയാണ് കാരണം കിഡിലൻ സ്ക്രീൻ പ്ലേ ആണ് സിനിമയ്ക്കുള്ളത് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും എന്തിനു വെച്ചു എന്നൊരു കാര്യമുണ്ട് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ്സ് ആൻ അനാറ്റമി സോ നമ്മൾ ആ ഡൈസക്ഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു കേസ് സ്റ്റഡിയാണ് ഈ സിനിമ മുഴുവനായിട്ട് ആ ഒരു എന്തിനു വീണു എന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇതിന് എൻഡിങ് അല്ല നമ്മൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സിനിമ ആണ് സാധാരണ ചില സിനിമകളൊക്കെ അതിൻ്റെ പ്രോപ്പർ എൻഡിങ് മാത്രമായിട്ട് നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ എൻഡിങ് വെച്ചിട്ട് നമ്മൾ കുറേ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ എൻഡിങ് ഇറ്റ്സ് അബൌട്ട് ദ ഹോൾ മൂവി സോ ആ മൊത്തത്തിൽ എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ പ്രോപ്പർ സ്റ്റഡിയാണ് പ്രോപ്പർ അനാറ്റം തന്നെയാണ് ഈ ഒരു മൂവി ആ ഒരു പ്രോപ്പർ ഇവന്റ് നടക്കുന്നതിന് മുമ്പും ശേഷവും നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു മൂന്ന് പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് സിനിമ പോകുന്നത് സോ അത് ഭയങ്കര നീറ്റായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ ആൻഡ് മൂവിയാണ് സോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോൾ രണ്ടുപേരും കണ്ട ഒരാൾക്ക് വേറെ രീതിയിലും ഒരാൾക്ക് വേറെ രീതിയിൽ ഫീൽ ചെയ്യും ചുരുക്കി പറഞ്ഞ രണ്ട് വിഭാഗം വരും ചിലവർക്ക് വേണമെങ്കിൽ തോന്നും ഈ സസ്പെക്റ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് ചെയ്തത് ചിലവർക്ക് തോന്നും അല്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് ക്ഷമ വേണം കണ്ട് തീർക്കാൻ പക്ഷെ തീർത്ത് കഴിഞ്ഞാൽ ഒരു നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കിയാൽ ഒരു ഗംഭീര ഫീൽ തരുന്ന നല്ലൊരു ലീഗൽ ഡ്രാമ ഒരു ഫ്രഞ്ച് മൂവിയാണ് ഒരു വേർഡ് ഫ്രഞ്ച് ആക്സൻസും ഫ്രഞ്ച് ഒക്കെ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽ വെച്ചിട്ട് കാണാൻ നോക്കുക ഇംഗ്ലീഷ് മാത്രമല്ല കുറേ ഇതുപോലെ ഫ്രഞ്ച് ഡയലോഗ്സ് കയറി വരുന്നുള്ളതുകൊണ്ട് തന്നെ ഇതാൻ ഇതിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിപ്പോ പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞാൽ ആവും കാരണം ഇപ്പൊ ചിലവരുടെ പെർഫോമൻസ് അടക്കം എടുത്തു പറഞ്ഞാലടക്കം അത് ആക്ച്വലി ഈ ഒരു ഈ ഒരു സ്റ്റോറി പ്ലോട്ടിനെ തന്നെ എഫക്റ്റ് ചെയ്യും കാരണം ആ രീതിക്കാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ എൻഡിങ്ങിൽ കണ്ട ഒരു ഫീലിൽ നിന്നും വെറൈറ്റി ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത് ചിലവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചിലവർക്ക് വേറെ രീതിയിലായിരിക്കും അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു വിഷുവൽ അല്ലെങ്കിൽ വ്യൂ എക്സ്പീരിയൻസ് സോ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പക്ഷെ ആര് സ്പോയിൽ ചെയ്യരുത് നിങ്ങൾക്ക് എന്താണ് കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യരുത് കാരണം വെറുതെ കമന്റ് നോക്കുന്നവരെ കുറേ ഉണ്ടാവും ചിലപ്പോൾ പടം സ്പോയിലർ ആയി പോകും സോ തീർച്ചയായിട്ടും ഓരോട്ടും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇതിൻ്റെ വേണമെങ്കിൽ ആയിട്ടുള്ള ഒരു അനാലിസിസോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് പിന്നീട് ചെയ്യും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം സോ ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഞാനീ പറഞ്ഞ പോലെ കുറച്ച് സ്ലോ സ്ലോബേൺ ആണ് കുറച്ച് നല്ല നല്ല സ്ലോ സ്ലോബേൺ ആണ് കുറച്ച് ക്ഷമ വേണം സോ ആ ക്ഷമയോടെ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയതിൽ വെച്ച് തന്നെ വളരെ നല്ല ചിത്രങ്ങളിൽ വന്ന് എന്ന് പറയേണ്ടി വരും ഈ ഒരു സിനിമ സോ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഈ സിനിമ ഓൺലൈനിൽ അവൈലബിൾ ആണ് സോ മറ്റൊരു വീടിനുള്ള വീണ്ടും കാണാം മതി